ഐ2ഐ ന്യൂസ് പരിശുദ്ധാത്മാവിനെ വെല്ലുവിളിക്കുകയാണ്. അത്ഭുത രോഗശാന്തിക്കാരെ, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ വളരെയേറെ ആകാംക്ഷാപൂർവമാണ് പ്രേക്ഷകർ ലോകമെമ്പാടും കാത്തിരിക്കുന്നത്. അതിനനുദിനം പ്രേക്ഷകർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഒന്നാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിനിടയിലും ചില പ്രേക്ഷകർ ചില സംശയങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതിലൊരു സുപ്രധാനമായ ഒരു സംശയം ഇതായിരുന്നു: നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വെല്ലുവിളിക്കുകയാണോ ഈ ഒരു പദ്ധതിയിലൂടെ എന്ന്. അന്നേരം ഇതിനെക്കുറിച്ചൊന്ന് വിശദമാക്കുവാനാണ് ഞങ്ങൾ ഇന്ന് ഈ എപ്പിസോഡിൽ ആഗ്രഹിക്കുന്നത്. ഞാൻ ആ ചോദ്യം പ്രൊഫസർ ഡോക്ടർ വത്സൻ തമ്പു സാറിനോട് ഞാൻ ചോദിക്കുകയാണ്. ഇതിന് നമുക്ക് എങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ പറ്റും സാർ, ഈ ഒരു ചോദ്യത്തോട്? ആദിമകാലം മുതൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിത്വത്തിൻ്റെ മൂന്നാമത്തെ വ്യക്തിത്വം, പരിശുദ്ധാത്മാവ് ഒരു ഒബ്ജക്റ്റല്ല, ഒരു വ്യക്തിത്വം, ദൈവികമായ വ്യക്തിത്വമാണ്. അതിനെപ്പറ്റി പലവിധമായ തെറ്റിദ്ധാരണകളും നിലനിന്നിരുന്നു എന്നത് ചരിത്ര സത്യമാണ്. അതിനിന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. കാരണം നമുക്കിപ്പോൾ വസ്തുപരമായ ഒരു കാര്യം നമ്മുടെ മുമ്പിലിരിക്കുക. ഇപ്പോൾ അവിടെ ഒരു മേശയിരിക്കുന്നു, അത് മേശയല്ല കപ്പലാണ് എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. എന്നാൽ ഈ മേശ ഒരു വസ്തുവായിട്ടല്ല, ഒരാശയമായിട്ടിരുന്നാൽ ആ മേശയും കപ്പലും ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതിനെ ഖണ്ഡിക്കാൻ പ്രയാസം. ഇതാണ് എൻ്റെ യുക്തി. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഏത് ചുമടും കൊണ്ട് വെക്കാവുന്ന ഒരു ചുമട് താങ്ങിയായി പരിശുദ്ധാത്മാവിനെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു ദുഷിച്ച പ്രവണത ആദിമസഭയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന അഭൗമമായ ദൈവിക പ്രതിഭാസത്തെ നാം 100% സ്വീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, നാം അതിൽ ആശ്രയിക്കുന്നു. അതിന് യാതൊരു സംശയവുമില്ല. എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ പിതാവായ ദൈവം സ്വർഗത്തിലെ പിതാവായി നമ്മെ കർത്താവ് പഠിപ്പിക്കുമ്പോൾ തന്നെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള രക്ഷിതാവായ നമ്മെ പഠിപ്പിക്കുമ്പോൾ പുത്രനായ ദൈവം പരിശുദ്ധാത്മാവോ നിങ്ങളുടെ ഉള്ളിൽ വസിക്കേണ്ട ദൈവമാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. അത് ഞാൻ 100% അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെപ്പറ്റി എനിക്ക് ഏതെങ്കിലും വിധത്തിൽ സംശയമോ എതിർപ്പോ ഉണ്ട് എന്ന് ആരും ദയവ് ചെയ്ത് കരുതരുത്. അത് തികച്ചും അസ്ഥാനത്താണ്. ഇത് സുനിലും അങ്ങനെയാണ് എന്ന ധാരണയിലാണ് ഞാനിങ്ങനെ സഹകരിക്കുന്നത്. തീർച്ചയായും. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ സംശയമുണ്ട്, പരിശുദ്ധാത്മാവിനെ പറ്റി വേണ്ടതുപോലെ ബഹുമാനമോ ഭയഭക്തിയോ ഇല്ലാതെയാണ് ഈ ഒരു സംരംഭത്തിൻ്റെ തുനിഞ്ഞത് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത വളരെ അസ്ഥാനത്താണ്. ഇത് വളരെ വളരെ വ്യക്തമായി ശക്തമായി പറയാൻ താല്പര്യപ്പെടുകയാണ്. ഇനിയും നമുക്ക് പ്രേക്ഷകരോട് പറയേണ്ട ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് സത്യത്തിൻ്റെ ആത്മാവായിട്ടാണ്. എന്താണ് സത്യത്തിൻ്റെ ആത്മാവിൻ്റെ ശുശ്രൂഷ? നമ്മെ മോചിതരാക്കുന്നു അല്ലേ, നമുക്ക് വിടുതൽ നൽകുന്നു. ഞാൻ ആത്മാവിനെ നിങ്ങളുടെ മേലയക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. യോഹന്നാന്റെ സുവിശേഷം 16:13 പ്രേക്ഷകർ എടുത്ത് വായിച്ചു നോക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്താണ്? എല്ലാ വ്യക്തികളെയും എല്ലാ സമൂഹങ്ങളെയും സത്യത്തിലേക്ക് വഴി നടത്തുക എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പരമപ്രധാനമായ ദൗത്യവും ശുശ്രൂഷയും. ഇതിനകത്ത് യാതൊരു സംശയവും പാടില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ഏതെങ്കിലും വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയിൽ സത്യത്തെപ്പറ്റി ഒരു വലിയ ആഗ്രഹവും ബഹുമാനവും ഭക്തിയും ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ?
അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എവിടെയെല്ലാം അസത്യങ്ങൾ നടമാടുന്നുവോ, എവിടെയെല്ലാം ജനം പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെടുന്നുവോ, അവിടെയെല്ലാം അവർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. ഇപ്പോൾ എനിക്ക് സത്യത്തോട് യാതൊരു പ്രതിപത്തിയുമില്ലായെങ്കിൽ അസത്യത്തിൻ്റെ ഒരു കോട്ട കെട്ടി അവിടെ കച്ചവടം നടത്തുന്നതുകൊണ്ട് എനിക്ക് വിഷമൊന്നും തോന്നേണ്ട കാര്യമില്ല. ഇത് എൻ്റെ വീട്ടിലല്ലല്ലോ മറ്റാരും ആണല്ലോ ചെയ്യുന്നതെന്ന് വിചാരിച്ച് എനിക്ക് മുഖം തിരിഞ്ഞ് നടന്നു പോകാം. എന്നാൽ നാം പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് എൻ്റെ നാലുകെട്ടിനുള്ളിൽ മാത്രമല്ല ഈ ഭൂമിയിൽ മുഴുവനും ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, നമ്മുടെ അറിവിൽ എവിടെയെങ്കിലും കള്ളത്തരത്തിൻ്റെ അസത്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് നമുക്ക് ബോധ്യമായാൽ അതിനെ ഏറ്റവും ശക്തമായി എതിർക്കുകയും, എതിർക്കുക മാത്രമല്ല അവിടെ സത്യത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക, യേശുവിനോടുള്ള നമ്മുടെ വിധേയത്വത്തിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും ആണിക്കല്ലായ മർമ്മമാണ്. സാധാരണ ഇപ്പോൾ എനിക്ക് സങ്കടമുള്ളൊരു കാര്യം, ജനം എല്ലാവരുമല്ല കുറച്ചാളുകൾ യേശുവിൽ പ്രത്യാശയുണ്ടെന്ന് പറയുന്നു, യേശു വിശ്വാസമുണ്ടെന്ന് പറയുന്നു, യേശു കർത്താവാണെന്ന് പറയുന്നു, യേശു രക്ഷിതാവാണെന്നൊക്കെ പറയുന്നു, യേശുവിൻ്റെ പേരിൽ ഞങ്ങൾ രോഗസൗഖ്യം നൽകുന്നുവെന്നും പറയുന്നു. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, യോഹന്നാന്റെ സുവിശേഷം 14:6. യേശുവിനെ കർത്താവെന്ന് അംഗീകരിക്കുന്ന വ്യക്തികൾക്ക് എന്താണ് സത്യത്തോട് ഇത്ര വിരക്തി? ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രാവർത്തികമായ തെളിവ് പ്രമാണം, നിങ്ങൾ സത്യത്തിന് വേണ്ടി എന്തു വില കൊടുത്തും നിലകൊള്ളും എന്നതാണ്. അങ്ങനെ നാം വിളിക്കപ്പെട്ടിരിക്കുക, നമ്മുടെ മുൻപിൽ ഇതാ അസത്യത്തിൻ്റെ നഗ്ന താണ്ഡവം നടക്കും. അപ്പോൾ അതിനോട് പ്രതികരിക്കാതെ അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് നഷ്ടം വരും അല്ലെങ്കിൽ ഏതെങ്കിലും അപകടം വരും എന്ന് ഭീതി, അത് വെറും സ്വാർത്ഥത മാത്രമാണ്. ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു അങ്ങനെ വിചാരിച്ചിരുന്നുവെങ്കിൽ നമ്മളാരും ക്രിസ്ത്യാനികളാകത്തില്ല. എൻ്റെ തൊലിക്ക് പോറൽ വരും, അല്ലെ എനിക്ക് അടി കൊള്ളും, അല്ലെ വേദന സഹിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാനത് ചെയ്യത്തില്ല എന്ന് കർത്താവ് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഒരിത്തരും ക്രിസ്ത്യാനിയാകത്തുമില്ല, ഈ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ ഈ കച്ചവടം നടക്കത്തുമില്ല. അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഏതെല്ലാം സാഹചര്യത്തിൽ ഏതെല്ലാം യുഗങ്ങളിൽ സത്യത്തിന് സാക്ഷികളാകുന്നുവോ നിശ്ചയമായും നിങ്ങൾക്ക് മുറിവുണ്ടാകും, നിങ്ങൾക്ക് അപമാനം സഹിക്കേണ്ടി വരും, നിങ്ങൾ ആക്രമിക്കപ്പെടും, നിങ്ങൾക്ക് നാണം സഹിക്കേണ്ടി വരും, അപമാനം സഹിക്കേണ്ടി വരും. മനസ്സിലല്ലേ? ഇത് കർത്താവ് യേശു ക്രിസ്തു വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചതാണ്. 10:10 10 വായിച്ചിട്ടുള്ളവർക്ക് പെട്ടത് ഓർമ്മ വരും. അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നാം നിലകൊള്ളുമ്പോൾ യേശുവിൻ്റെ പേരിൽ ഈ കച്ചവടം നടത്തുന്ന അസത്യത്തിൻ്റെ ആത്മാവ് കൊണ്ട് ശതകോടികൾ ഉണ്ടാക്കുന്ന ഈ വീരന്മാർ, അവരെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ആത്മീയമായ വിവേചന ബുദ്ധിയില്ലാത്ത ഈ പാവപ്പെട്ട ജനം, അവരൊക്കെയും നമുക്കെതിരെ തിരിയുമെന്നതിന് യാതൊരു സംശയമില്ല. ഇതറിയാൻ വയ്യാത്ത ആളല്ല ഞാനോ സുനിലോ, അല്ലേ? അപ്പോൾ സത്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ട് ചരിത്രത്തിൽ ആരെങ്കിലും ഭൗതികമായ എന്തെങ്കിലും നേട്ടം കൈവരിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? സത്യത്തിന് നിലകൊള്ളുന്നവർക്ക് ലോകം എന്ത് കൊടുക്കുമെന്നതിൻ്റെ ഉത്തരവാണ് കാൽവറിയിലെ ക്രൂശൻ, അല്ലേ? അപ്പോൾ ഞാൻ പണ്ട് വായിച്ചൊരു പുസ്തകത്തിൻ്റെ ഒരു വാചകം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. ഞാനത് അതൊന്ന് ഉദ്ധരിക്കാം, എന്നിട്ട് അത് പറഞ്ഞു കൊടുക്കാം. അതായത് പറയുന്നത്, ദി വിറ്റ്നസ്സിങ് ടു ദ ട്രൂത്ത് ഈസ് വാക്കിംഗ് ദ ബ്രൈഡിൽ പാത്ത് ദാറ്റ് വൈൻഡ്സ് അപ്പ് ദ മൗണ്ടൻ ടോപ്പ് വെയർ ദ ക്രോസ് അവെയ്റ്റ്സ് യു. നിങ്ങൾ സത്യത്തിൻ്റെ സാക്ഷികളാകുന്നുവെങ്കിൽ നിങ്ങൾ ഏതനുഭവത്തിലേക്കാണ് കടക്കുന്നത്? ഒരു വലിയ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. അത് കയറാനായിട്ട് ഒരു ഒറ്റയടിപ്പാത മാത്രമേ ഉള്ളൂ. അവിടെ മുള്ളും പറക്കാരെയും ഒക്കെ ഉണ്ട്. അത് ചവിട്ടി കാല് നിണം വാർന്ന്
അങ്ങ് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താണ് പ്രതിഫലം വെച്ചിരിക്കുന്നത്? കർത്താവ് യേശു ക്രിസ്തുവിന് കിട്ടിയ പ്രതിഫലം എന്താണ്? കുരിശ്. അപ്പൊ ഇത് അറിയാവുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ദൈവജനമേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനാൽ നാം പ്രാപിക്കുന്ന സത്യത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും യേശുവിൻ്റെ പ്രവർത്തനവും തമ്മിൽ പൊരുത്തക്കേടുണ്ടാകാൻ ഒക്കത്തില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കെ നാം എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് നടത്തുന്ന പ്രക്രിയകൾ സത്യമാണോ അസത്യമാണോ എന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കുവാൻ തയ്യാറാകാത്തത്? ഇത് വളരെ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം ജനങ്ങളെ അറിയിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ രണ്ട് വശങ്ങളെപ്പറ്റി വേദോസം പഠിപ്പിക്കുന്നുണ്ട്, പുതിയ നിയമം പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ഫലം. രണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ദാനം. ഇംഗ്ലീഷിൽ അതിന് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്നും ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ് എന്നും പറയും. അപ്പോൾ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, ആർക്കും പരിശുദ്ധാത്മാവിൻ്റെ ഫലം വേണ്ട, എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ വേണം. മനസ്സിലായോ? അതിലൊന്നാണ് രോഗശാന്തി വരം, മറ്റൊന്നാണ് ഈ ഭാഷാവരം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പല വരങ്ങളുണ്ട്, പല ദാനങ്ങളുണ്ട്, അതൊന്നും ഓർക്ക് ആവശ്യമില്ല. ഇപ്പോൾ മറ്റു സങ്കടത്തിലിരിക്കുന്ന ഒരാളെ സഹായിക്കുക, ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, അത് മിനിസ്ട്രി ഓഫ് എൻകറേജ്മെൻ്റ് എന്ന് പറയും. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ്. അതുപോലെ കഷ്ടത സഹിക്കുക, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ്. വിവേചന ബുദ്ധി പ്രാപിക്കുക, അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. അങ്ങനെ 9 ദാനങ്ങൾ. ഇതൊന്നും ആർക്കും താല്പര്യമില്ല. ആകെപ്പാടെ വേണ്ടത് രണ്ട് കാര്യം മാത്രമാണ്. എന്ത്? മറുഭാഷ പറയണം, പിന്നെ രോഗശാന്തി വേണം. മനസ്സിലായോ? ഇത് തന്നെ നാം മനസ്സിലാക്കണം. ഇത് പെറുക്കിയെടുത്ത് പെറുക്കിയെടുത്ത് പ്രയോജനമുള്ള, അതായത് കമ്പോളത്തിൽ വിൽക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ പെറുക്കിയെടുത്ത് ബാക്കിയെല്ലാം കൊണ്ട് കുപ്പയെ കളഞ്ഞ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു വിഭ്രാന്തിയാണിത്. ഇത് ഒന്നാണ്. അടുത്തായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, പൗലോസ് അപ്പോസ്തലൻ്റെ പഠിപ്പിലാണെങ്കിലും ക്രിസ്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലവും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും തമ്മിൽ വേർതിരിക്കാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്താണ്? സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, അങ്ങനെ കരുണ, ഇന്ദ്രിയജയം, ഇങ്ങനെ വിശ്വസ്തത. ഇതൊന്നും ആർക്കും വേണ്ട, ഇതൊന്നും ആർക്കും വേണ്ട. ആകെപ്പാടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിൽ കയറി പിടിച്ചിരിക്കുക. അതിനകത്ത് രസം, അതിനകത്ത് രസം, ഇത് രണ്ടും പിന്നെ സ്പെഷ്യലൈസേഷനാണ്. ചിലർ ഈ ഭാഷാവരത്തിൽ കയറി സ്പെഷ്യലൈസ് ചെയ്യും, ചിലർ ഈ രോഗശാന്തിയിൽ കയറി സ്പെഷ്യലൈസ് ചെയ്യും. ഇന്നലെ പറഞ്ഞതുപോലെ ഈ രോഗശാന്തിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന സബ് സ്പെഷ്യലൈസേഷൻ സബ് സൂപ്പർ സ്പെഷ്യലൈസേഷനാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം. അപ്പോൾ ഇത് കാണുമ്പോഴെങ്കിലും ജനം മനസ്സിലാക്കണം, ഇത് വെറും തട്ടിപ്പാണ്, ഇതിൽ അല്പം പോലും സത്യമില്ല. ഇത് ബോധ്യമായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് സഹിച്ചു നിൽക്കുന്നത്? ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് കണ്ണടച്ച് നടന്നു പോകാൻ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ നടന്നു പോകുന്നത് യേശു ക്രിസ്തുവിനെ നിരാകരിക്കുന്നതിന് തുല്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എനിക്ക് നമ്മുടെ പ്രിയങ്കരരായ പ്രേക്ഷകരോട് പറയാനുള്ളത്, നാം ഒരുമിച്ചിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഉദാത്തമായ ഒരു ആത്മീയ ശുശ്രൂഷയാണ്. നാം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയല്ല, പരിശുദ്ധാത്മാവിനെ ആദരിക്കുകയും അനുസരിക്കുകയുമാണ് ചെയ്യുന്നത്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം? സത്യത്തിൻ്റെ സാക്ഷികളായി എല്ലാ വ്യക്തികളും, രണ്ടുപേരും മാത്രമല്ല, യേശുവിനെ രക്ഷിതാവെന്ന് അംഗീകരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നൽകപ്പെട്ടിരിക്കുന്ന പരിപാവനമായ നിയോഗമെന്നാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുവിൻ.
കർത്താവ് യേശു ക്രിസ്തു സാത്താനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? അവൻ അസത്യത്തിൻ്റെ അപ്പനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫാദർ ഓഫ് ലൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈ സാത്താൻ്റെ പ്രവർത്തനം എന്താണെന്ന് കർത്താവ് ക്രിസ്തുമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ അസത്യം കൊണ്ട് അമിതലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവോ അവരാരുടെ അനുയായികളാണ് എന്നതിനെപ്പറ്റി ആർക്കും സംശയം പാടില്ല. ഡോക്ടർ സൂസൻ ജോർജ് പറഞ്ഞത് ഞാൻ 100% ശരിവെക്കുകയാണ്, ഇത് സാത്താൻ്റെ പ്രവർത്തനമാണ്. അസത്യത്തിൽ വേരൂ നിൽക്കുന്ന ഒരു സംരംഭവും ഒരു പ്രസ്ഥാനവും കർത്താവ് യേശുക്രിസ്തുവുമായി ബന്ധമുള്ളതല്ല എന്ന് മാത്രവുമല്ല, യേശുക്രിസ്തുവിനെ വീണ്ടും 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 കുരിശിൽ തറയ്ക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു നിലപാടെടുക്കാൻ നാം നിർബന്ധിതരായി തീരുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ഈ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ വിശാലമായ ഒരു സിസ്റ്റമാറ്റിക് ടീച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ട്. കാരണം ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വേണ്ടതുപോലെ വ്യക്തതയില്ല. ജനങ്ങളുടെ ആത്മീയമായ അറിവുകേടിനെയാണ് ഇങ്ങനെയുള്ളവർ ഇവർ ചൂഷണം ചെയ്യുന്നത്. യാതൊരു കാരുണ്യവുമില്ലാതെ ലജ്ജയില്ലാതെ തൊലിക്കട്ടി ഉള്ളത് കൊണ്ട് മാത്രം ഇത് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു നടക്കുകയും അനേക ആളുകളെ 1-2 വർഷമല്ല അത് ദശകങ്ങളായിട്ട് വലയ്ക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ ആത്മീയമായ പൊട്ടനാണ് എന്ന് പറഞ്ഞു നടക്കാൻ ആർക്കാണ് കഴിയുന്നത്? അതെ, ഇത് ആൾക്കാർക്ക് അത് വേർതിരിച്ച് കാണണമെങ്കിൽ നമ്മുടെ വരും ദിവസങ്ങളിൽ ഇതോടൊപ്പം തന്നെ ഈ കോൺടെസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ ദിവസങ്ങളിലും ഇവരുടെ തട്ടിപ്പിനിരയായവരുടെ അനുഭവ കഥകൾ ഞങ്ങൾ ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അത് സാറ് സംസാരിച്ച കാര്യവും അവരനുഭവിച്ച കാര്യവും തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത്, ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വ്യക്തമായ രൂപരേഖ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഒരു കാര്യം ഇപ്പോൾ വളരെ ശക്തമായിട്ട് എനിക്ക് എല്ലാവരോടും പറയാറുള്ളൂ, ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അപ്പോൾ 1-ാം തീയതി ഈ മത്സരം നടക്കുന്നു. ഈ മത്സരത്തിൽ തെളിയിക്കപ്പെടുകയാണ് ഇവർ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഇത് രോഗശാന്തി നൽകുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ അന്നേ ദിവസം 1-ാം തീയതി തൊട്ട് എൻ്റെ ഭവനം പോലും ഉപേക്ഷിച്ച് ഇവരുടെ കൂട്ടത്തിൽ ചേരുകയും അന്ത്യശ്വാസം വരെ അവർക്ക് ദാസ്യവേല ചെയ്യുവാൻ എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നതാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. കാരണം ഇവരിൽ എന്തെങ്കിലും ആത്മാവിൻ്റെ ഒരു കണികയുണ്ടായെങ്കിൽ, സത്യത്തിൻ്റെ ഒരു പ്രകാശമുണ്ടായെങ്കിൽ, ക്രിസ്തുവിനോടുള്ള വിധേയത്വത്തിൻ്റെ എന്തെങ്കിലും അംശമുണ്ടായെങ്കിൽ ഇവരെ എൻ്റെ ജീവനേക്കാൾ ബഹുമാനിക്കുവാനും വിലമതിക്കുവാനും ഞാനിതാ വേഴാമ്പൽ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവിതാ കാത്തിരിക്കുന്നു. ഇപ്പോൾ സാറ് വളരെ ശക്തമായ ഒരു ഒരു വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ അതിനെ അതിന് അർഹിക്കുന്ന ഗൗരവത്തോടു എടുത്തുകൊണ്ട് തന്നെ ഈ ചലഞ്ച് അവർ ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 1-ാം തീയതി ലോകത്തോട് വെളിപ്പെടുത്തുവാൻ പറ്റാവുന്ന തങ്ങളുടെ ആ അവർ ആവശ്യപ്പെടുന്ന അവരോട് ഇങ്ങനെ പറയാം, അതായത് നിങ്ങൾ ദയവായി ഞങ്ങളോട് സഹകരിപ്പീൻ. എന്താണ് സത്യം എന്ത് എന്ന് തെളിയിക്കുക നിങ്ങളുടെയും ഞങ്ങളുടെയും തുല്യമായ ചുമതലയാണ് അല്ലേ? അങ്ങനെയുള്ള സംരംഭം ഇതാ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു, നിങ്ങൾ അതിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുകയും അതിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിപുലമായ കൃപകൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ സർവലോകത്തിനും ദൃശ്യമാകത്തക്കവണ്ണം പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പുതിയ ചരിത്രത്തിൻ്റെ ആരംഭമായി. ആ ഒരു അവസരം നിങ്ങൾ പാഴാക്കിക്കളയരുത് എന്ന് മാത്രമേ ഈ വിനീത ദാസന് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളൂ. ഞാൻ ആവശ്യപ്പെടുക പോലുമല്ല, ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ദയവായി വരുവീൻ, നിങ്ങളുടെ സത്യങ്ങൾ വെളിപ്പെടുത്തുവീൻ, നിങ്ങൾ ആരെ സേവിക്കുന്നു എന്ന സാക്ഷ്യം സർവലോകത്തിനും നൽകുവാൻ ഇതാ ഒരു വേദി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ അവസരം നിങ്ങൾ പാഴാക്കയില്ല എന്ന ഉത്തമബോധത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഈ ഒരു ഡിസ്കഷൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.